നമസ്കാരം. കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് ഇങ്ങനെയാണ്: ഭാരത് ഭവനിൽ കഴിഞ്ഞ 14 വർഷമായി അംഗീകൃത ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ രാജേഷ് വി കെ പ്രസ്തുത തസ്തികയിൽ സ്ഥിരപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്യാൻ 22/06/2019 ചേർന്ന ഭാരത് ഭവൻ ജനറൽ കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരാമർശ കത്ത് പ്രകാരം ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. സർക്കാർ പ്രസ്തുത വിഷയം വിശദമായി പരിശോധിച്ച് ഭാരത് ഭവനിൽ കഴിഞ്ഞ 14 വർഷമായി അംഗീകൃത ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ രാജേഷ് വി കെക്ക് ഒരു പ്രത്യേക കേസായി കണക്കാക്കി ഈ സർക്കാർ ഉത്തരവ് തീയതി മുതൽ മാത്രം പ്രാബല്യത്തോടെ പ്രസ്തുത ഓഫീസ് അറ്റൻഡൻ തസ്തികയിൽ സ്ഥിര നിയമനം നൽകുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഒരാവശ്യവുമില്ലാത്ത ഭാരത് ഭവൻ എന്ന് പറയുന്ന ഒരു വെള്ളാന, ആ വെള്ളാനയിലെ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പ്യൂൺ എന്ന് വിളിക്കും, ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെന്ന് വിളിക്കും, ആ തസ്തികയിൽ ഒരാളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ്. കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ KBIP 33rd ഗവേണിംഗ് ബോഡി തീരുമാന പ്രകാരം KBIP-ലെ താൽക്കാലിക കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനായി ശുപാർശ ചെയ്ത് സർക്കാരിൽ നിന്നും സമർപ്പിച്ചിരുന്നുവെന്നും PSC ഒഴിവുകൾ അപേക്ഷിക്കാൻ കഴിയാത്ത വിധം പ്രായപരിധി കഴിഞ്ഞതിനാൽ മാനുഷിക പരിഗണന നൽകി ഞങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന അനുകൂല നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KBIP-ലെ 6 കരാർ ജീവനക്കാർ പരാമർശം ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. കത്ത് നീണ്ടുപോവുകയാണ്. ഒടുവിൽ ആ 6 പേരെയും സ്ഥിരപ്പെടുത്തി എന്നാണ് ഉത്തരവ്. ഈ പിണറായി വിജയൻ സർക്കാർ PSC മറികടന്നുകൊണ്ട് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്ന നിരവധി അനവധി കേസുകളിൽ 2 ഉത്തരവാണ് ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിച്ചതും ഇതിൽ കാണിക്കുന്നതും. ഇത്തരത്തിൽ 100 തസ്തികകളിൽ സ്ഥിരപ്പെടുത്തൽ നിയമനം കഴിഞ്ഞിരിക്കുന്നു. ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ കുറേ കാലങ്ങളായി CPMന്റെ അനുയായികളും പിന്തുണക്കാരും തിരികെ കയറിയിരുന്ന തസ്തികകളൊക്കെ സ്ഥിരപ്പെടുത്തുകയാണ്. കെൽട്രോണിൽ 297 തസ്തിക, ബെവ്കോയിൽ 60 തസ്തിക ഒക്കെ ഇതിൽപ്പെടും. ഒരു ഓടിച്ചൊരു കണക്കെടുത്താൽ ഏതാണ്ട് 1000-1500 താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നു. ഇങ്ങനെ നിയമനം കിട്ടുന്ന താൽക്കാലിക ജീവനക്കാരിൽ 90% തിരുവനന്തപുരം ജില്ലക്കാരാണ്. അത് ഉദാഹരണം ഞാൻ പറയാം. ഏറ്റവും ഒടുവിൽ ഞാൻ സൂചിപ്പിച്ച ഉത്തരവുണ്ടല്ലോ, നമ്മുടെ KBIP-ലെ നിയമനം, അതിൽ നിയമനം കൊടുത്ത 6 പേരുടെയും പേര് വിവരം ലഭ്യമാണ്. ശ്രീ രവീന്ദ്രൻ സി, പാതിരപ്പള്ളി തിരുവനന്തപുരം. ശ്രീ കൃഷ്ണകുമാർ പി, പെരിനാട് കൊല്ലം. ശ്രീമതി അഞ്ജന കെ ഒ, നീറമൺകര തിരുവനന്തപുരം. ശ്രീമതി ബിന്ദു വി, പാങ്ങപ്പാറ പി ഒ തിരുവനന്തപുരം. ശ്രീമതി രഞ്ജിനി കെ, മെഡിക്കൽ കോളേജ് പി ഒ തിരുവനന്തപുരം. ശ്രീ അഭിലാഷ് PS, കല്ലയം പി ഒ തിരുവനന്തപുരം. ഇതാ ഈ 6 6 5 തിരുവനന്തപുരംകാരാണ്, 1 കൊല്ലംകാരനാണ്. അതായത് CPMന് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്നു എന്ന് മാത്രമല്ല, തിരുവനന്തപുരംകാരെ തിരികെ കയറ്റുന്നു എന്നുകൂടി പറയണം. ഇത് 2 വിവേചനമുണ്ടാകുന്നു. 1, പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം, അത് ഭരണഘടനാ വിരുദ്ധമാണ്. 2, അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. ഇത് 2 ഭരണഘടനാ വിരുദ്ധമാണ്. ആരാണ് ഈ താൽക്കാലിക ജീവനക്കാർ? PSC ആവശ്യത്തിന് തസ്തിക ഇല്ലാതെ വരുമ്പോൾ തൽക്കാലത്തേക്ക് 179 വരെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് നിയമിക്കപ്പെടേണ്ടവരാണ് താൽക്കാലിക ജീവനക്കാർ. 179 ദിവസം ഇവരെ പിരിച്ചുവിട്ടോണം, അതിനു മുമ്പ് ആ തസ്തിക ഫില്ല് ചെയ്തോണം. പക്ഷേ നമ്മൾ ആദ്യത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഭാരത് ഭവനിൽ 14 ഒരാൾ താൽക്കാലിക ജീവനക്കാരനാണ് ജോലി ചെയ്യുന്നതാണ്. CPM ഭരിക്കുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ അവരങ്ങ് തിരികെ കയറ്റുന്നു. ആ തസ്തികകളിൽ ഒരിക്കലും PSC നിയമനം നടത്തുന്നില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് സ്ഥിര നിയമനം കൊടുക്കുന്നു. ഈ താൽക്കാലിക നിയമനം കൊണ്ട് അവർക്കൊരു നഷ്ടവുമില്ല. കാരണം ഈ സ്ഥിര നിയമനത്തെക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് താൽക്കാലിക നിയമനക്കാർക്കാണ്. അനേകം തസ്തികകൾ കേരളത്തിലെ PWD റെസ്റ്റ് ഹൗസുകളെ, പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഭാരത് ഭവൻ പോലുള്ള വെള്ളാനകളെ, കമ്മീഷനുകളെ, ഇവയെല്ലാം നിയമിച്ചിരിക്കുന്നത് മുഴുവൻ താൽക്കാലികക്കാരാണ്. എന്നിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്ഥിരപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ അത് കഴിഞ്ഞ് 5 അടുത്ത ഗവൺമെൻറ് പിരിച്ചുവിടാതെ അവരെ നോക്കും.
അത് കഴിഞ്ഞ് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ സ്ഥിരപ്പെടുത്തും നൂറുകണക്കിന്. പിണറായി വിജയൻ നിയമസഭയിൽ പറയുന്നതും ജനങ്ങളോട് പറയുന്നതും പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റ് ഇല്ലാത്ത തസ്തികയിൽ മാത്രമാണ് നിയമിക്കുന്നതെന്നാണ്. കള്ളമാണ്, പച്ചക്കള്ളമാണ്. റാങ്ക് ലിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നതൊന്നും ഇവിടെ ബാധകമല്ല. ഇവിടെ അവസരം കിട്ടുന്നിടത്തെല്ലാം അവർ നിയമിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇത്തരം കരാറടിസ്ഥാനത്തിലുള്ള നിയമനം നടക്കുന്നത് ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെയാണ്. ഞാൻ വായിച്ച് കേൾപ്പിച്ചത് ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടേതാണ്. എന്നാൽ ഏറ്റവും കൃത്യമായ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നതും ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളതും ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ. ഈ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ഡ്രൈവറും പി യു ഇപ്പോൾ ബിവറേജസ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന തസ്തിക, അതാണ് 50-100 പേരെ നിയമിച്ചതാ സ്റ്റിക്കർ ഒട്ടിയില്. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ്. ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ ഇവിടെ താൽക്കാലികമായി നിയമിച്ച് സ്ഥിരപ്പെടുത്തുന്നതിന് ഏറ്റവും വലിയ അട്ടിമറി. ഞാൻ ഏറ്റവും ഒടുവിലത്തെ പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഒരു കണക്ക് വായിക്കാം. 2012-15 2015-18 2018-23 മൂന്ന് വർഷത്തേക്കും ലാസ്റ്റ് ഗ്രേഡിൻ്റെ കൃത്യമായ ലിസ്റ്റ് ഉണ്ട്. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന 2012-2021 9 വർഷത്തെ പീരീഡിലെ മൂന്ന് റാങ്ക് ലിസ്റ്റുകളാണ്. ഈ മൂന്ന് റാങ്ക് ലിസ്റ്റുകളിലും ആളുകളെ നിയമിച്ചിട്ടുണ്ട്, മെമ്മോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നൂറുകണക്കിന് ആയിരക്കണക്കിന് താൽക്കാലികക്കാരെ നിയമിക്കുകയാണ്. ഏറ്റവും പുതിയത് ഇപ്പോൾ നിലവിലുള്ള 2018-21 റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് മൊത്തം 46,285 പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ 5,366 പേർക്ക് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടുള്ളൂ. അതേസമയം ഒരു 2,000 പേരെ ഈ കാലയളവിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അവരെയൊക്കെ പിരിച്ചുവിട്ടിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമിക്കേണ്ടതാണ്. തിരുവനന്തപുരത്തെ 5,700 ഞാൻ ആദ്യം ലിസ്റ്റിൽ ഉൾപ്പെട്ട ജില്ലാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ അഡ്വൈസ് മെമ്മോ കൊടുത്തവരെ, അപ്പം ബാക്കിയാണ് ഒഴിവ്. തിരുവനന്തപുരം 5,707 പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടു, അഡ്വൈസ് 616 പേർക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ആർക്കും അഡ്വൈസ് കൊടുത്തിട്ടില്ല, പക്ഷേ നൂറുകണക്കിന് പേരെ നിയമിക്കുന്നു. കോഴിക്കോട് 4,095,525, മലപ്പുറം 3,846,476. ഞാൻ വിശദാംശം വായിക്കുന്നില്ല, പ്രേക്ഷകർ കാണുക. അതായത് മൊത്തം 46,285 പേർ ലിസ്റ്റിലുണ്ട്. ലക്ഷക്കണക്കിന് പേർ പരീക്ഷ എഴുതി. 5,366 പേരെ ഈ 2018-2021 ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് മെമ്മ കൊടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കൊല്ലം കൂടെ കഴിയുമ്പം ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി തീർന്നു പോകും. ഈ 46,000 പേരിൽ 6,000-7,000 പേരെ നിയമിക്കൂ. അതായത് ഇത്രയും പേരെ നിയമിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത്രയും പേരെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയത്. പക്ഷേ ഒഴിവ് ഇവർ റിപ്പോർട്ട് ചെയ്യുകയില്ല, ഒഴിവ് താൽക്കാലികക്കാരെ പിരിച്ചുവിടുകയില്ല. ഇതുപോലെ തന്നെ 50,000+ പേർ ലിസ്റ്റിലുണ്ടായിരുന്നു, 12,959 പേരെ നിയമിച്ചുള്ളൂ. 15-18 പീരീഡിൽ 11,395 പേരെ നിയമിച്ചുള്ളൂ. അതായത് 12,000-11,000 പേരെ കഴിഞ്ഞ് രണ്ട് ലിസ്റ്റിൽ നിയമിച്ചു. ഏറ്റവും ഒടുവിലത്തെ ലിസ്റ്റിൽ 5,000+ പേരെ നിയമിച്ചിട്ടുള്ളൂ, ഏതാണ്ട് 40,000 പേര് ലിസ്റ്റിലുണ്ട്. ഇതേസമയം ഏറ്റവും കൂടുതൽ താൽക്കാലികക്കാർ ജോലി ചെയ്യുന്നത് ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായ സകല ഓഫീസുകളിലും താൽക്കാലികക്കാരുണ്ട്. അതായത് പി എസ് സി എഴുതുന്ന കുട്ടികളെ വിഡ്ഢികളാക്കി, അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കി, അവരെ ഇളിഭ്യരാക്കി പിണറായി വിജയൻ സർക്കാർ മേനി നടിക്കുന്നു. അവർ ജോലി കൊടുക്കുന്നു എന്ന് പറയുന്നത് സ്വന്തക്കാർക്കാണ്, പി എസ് സി എഴുതുന്ന ഭരണഘടനയെയും നിയമത്തെയും സ്നേഹിക്കുന്നവർക്കല്ല. പി എസ് സി എഴുതി ജോലി കിട്ടുമെന്ന് കാത്താരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. നിങ്ങൾ പിണറായി വിജയൻ്റെയും CPMൻ്റെയും ഗുഡ് ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടൂ.